ചൈന ലോകത്തിനു മുന്നിൽ നടത്തുന്നത് വൻ ചതിയോ അതോ മനുഷ്യാവകാശ ലംഘനമോ എന്തായാലും ഒട്ടും സഹിക്കാനും പൊറുക്കാനും പറ്റില്ല ഇതൊന്നും രാജ്യത്തെ ജനകീയ പ്രതിഷേധങ്ങളെ അടിച്ചമർത്താൻ അന്ന് ടിയാൻമെൻ സ്ക്വയറിൽ ജനത്തിനുമേൽ സൈനിക ടാങ്കുകൾ ഓടിച്ചു കയറ്റിയ ചൈന ഇന്ന് ജനത്തെ അടിച്ചമർത്താൻ ഉപയോഗിക്കുന്നത് കോവിഡ് വൈറസിനെയാണോ ചൈനയിൽ വീണ്ടും കോവിഡ് പടർന്നു പിടിക്കുന്നതിന് പിന്നിലെ യഥാർത്ഥ കാരണം എന്താണ് അതും സ്വന്തം ജനതയ്ക്കെതിരെ ചൈനയിലെ പ്രമുഖ ഗവേഷകൻ തന്നെ ആരോപണം ഉന്നയിച്ചിരിക്കുന്നു എന്നത് വിഷയത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നുണ്ട് ചൈനയിൽ ഒരിടവിളയ്ക്ക് ശേഷം വീണ്ടും കോവിഡ് പടർന്നു പിടിക്കുമ്പോൾ ലോകം ചൈനയെ ഉറ്റുനോക്കുകയാണ് കോവിഡ് ചൈനയുടെ ജൈവായുധമോ ലോകം കോവിഡ് കാലത്തുയർത്തിയ ആരോപണങ്ങളെല്ലാം ശരിവെക്കുന്നതാണോ ചൈന ചെയ്യുന്നത് നേരത്തെയും ചൈന ലോകത്തിന്റെ സംശയമുനമ്പിൽ ഇടം പിടിച്ചിരുന്നു എന്നതാണ് മറ്റൊരു വാസ്തവം രാജ്യമൊട്ടുക്ക് വൻ പ്രതിഷേധ പരമ്പരകൾക്കും രക്ത ചൊരിച്ചിലുകൾക്കും തടഞ്ഞുവെക്കലിനും ഇടയാക്കിയ ചൈനീസ് സീറോ കോവിഡ് നയത്തെ ജനം പുച്ഛിച്ചു തള്ളിയിരുന്നു ചൈനയിൽ ഇക്കണ്ട പ്രാകൃത നിയന്ത്രണങ്ങൾ നടപ്പിലാക്കുമ്പോഴും കോവിഡ് മരണസംഖ്യ ഉയരുകയാണ് എന്തുകൊണ്ട് ചൈന മാത്രം എന്ന ചോദ്യം ഇടതടവില്ലാതെ ഉയരുകയാണ് ഷി ജിൻപിങ്ങിന്റെ ലോകത്തെങ്ങുമില്ലാത്ത നയങ്ങളും വിദേശ വാക്സിൻ വിമുഖതയും ലോകം അമ്പരപ്പോടെയും പരിഹാസ്യത്തോടെയുമാണ് നോക്കിക്കാണുക എന്ന കാര്യത്തിൽ തർക്കമില്ല എന്തായാലും നിലവിൽ വലിയ ചർച്ചകൾക്കാണ് ചൈനയിലെ കോവിഡ് പെരുപ്പവും മരണങ്ങളും ഇടയാക്കിയിരിക്കുന്നത് കോവിഡ് നയൻറ്റീൻ മഹാമാരിക്ക് കാരണമായ കൊറോണ വൈറസ് അഥവാ സാർ സ്കോ ടു നിർമ്മിതമെന്ന് പ്രത്യേകിച്ച് ചൈനീസ് നിർമ്മിതമെന്ന് വീണ്ടും ആരോപണം ഉയർന്നിരിക്കുകയാണ് ചൈനയിലെ വുഹാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജിയുമായി സമ്പർക്കം പുലർത്തിയിരുന്ന ഒരു ഗവേഷകനാണ് ആരോപണവുമായി ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത് കോവിഡ് പത്തൊൻപതിന് കാരണമായ വൈറസ് ലാബിൽ നിർമ്മിച്ചതാണെന്നും അവിടെ നിന്ന് ചോർന്നതാണെന്നും ഗവേഷകൻ ചൂണ്ടിക്കാട്ടി ശരിക്കും പറഞ്ഞാൽ കോവിഡ് ആരംഭിച്ച നാൾ മുതൽ വുഹാൻ ലാബ് സംശയത്തിന്റെ നേരിലാണ് എന്നാൽ വൈറസിന്റെ ലാബുമായി ബന്ധമില്ലെന്ന് ചൈനീസ് സർക്കാർ ആവർത്തിക്കുന്നുണ്ട് ദി ട്രൂത്ത് അബൌട്ട് വുഹാൻ എന്ന തന്റെ പുതിയ പുസ്തകത്തിലാണ് ആൻഡ്രു എന്ന ഗവേഷകന്റെ ഈ വെളിപ്പെടുത്തൽ വുഹാൻ ലാബിലെ സുരക്ഷാ പിഴവാണ് വൈറസ് ചോർച്ചയിലേക്ക് നയിച്ചത് എന്നും ഇയാൾ തന്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട് വുഹാൻ ലാബിൽ നിന്ന് പുറന്തള്ളിയ മാലിന്യത്തിലൂടെയോ അല്ലെങ്കിൽ വൈറസ് ബാധിക്കപ്പെട്ട ലാബ് ജീവനക്കാരിലൂടെയോ ആകാം വൈറസ് പുറത്തു കടന്നതെന്നാണ് ഒരു വിഭാഗം ആരോപിക്കുന്നത് രണ്ടായിരത്തി പതിനാല് മുതൽ പതിനാറ് കാലയളവിൽ ആൻഡ്രൂ ജോലി ചെയ്തിരുന്ന ന്യൂയോർക്കിലെ സ്ഥാപനം വവ്വാലുകളിലെ വിവിധ കൊറോണ വൈറസുകളെ പറ്റി പഠനം നടത്തിയിരുന്നു യു എസിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത് ഈ ഗവേഷണങ്ങൾക്ക് ധനസഹായം നൽകിയിരുന്നു വുഹാൻ ലാബുമായി ഈ സ്ഥാപനത്തിന് അടുത്ത ബന്ധമുണ്ടായിരുന്നുവെന്നും ഇയാൾ വ്യക്തമാക്കുന്നുണ്ട് ഇദ്ദേഹം പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മഹാമാരിയുടെ ആദ്യ ദിനം തന്നെ സത്യം ചൈനയ്ക്ക് അറിയാമായിരുന്നു എന്നുള്ളതാണ് അതേസമയം ഇത്തരം ആരോപണങ്ങളെല്ലാം ഉയരുന്നുണ്ടെങ്കിലും കോവിഡ് മനുഷ്യനിർമ്മിതമാണ് എന്നതിന് ഇതുവരെ തെളിവുകളൊന്നും ശാസ്ത്ര കണ്ടെത്താനായിട്ടില്ല നിലവിലെ നിഗമന പ്രകാരം വൈറസ് വവ്വാലിൽ നിന്നും ഒരു അജ്ഞാത ജീവി സ്പീഷീസ് വഴി മനുഷ്യരിലേക്ക് എത്തിയെന്നാണ് കരുതുന്നത് വുഹാനിലെ സീ ഫുഡ് മാർക്കറ്റിൽ വില്പനയ്ക്കെത്തിച്ച ഏതെങ്കിലും ജീവികളിൽ നിന്നാകാം വൈറസ് മനുഷ്യരിലേക്ക് കടന്നതെന്നും ചിലർ പറയുന്നുണ്ട് എന്തായാലും വൈറസിന്റെ ഉത്ഭവത്തിൽ മനുഷ്യർക്ക് പങ്കുണ്ടായെന്ന വാദം ഇതുവരെ ഉണ്ടായ റിപ്പോർട്ടുകളൊന്നും അംഗീകരിക്കുന്നില്ല ഇന്നും കോവിഡ് പിടിമുറുക്കുമ്പോൾ പ്രായഭേദമില്ലാതെ മനുഷ്യൻ മരിച്ചു വീഴുമ്പോൾ കോവിഡിന്റെ ഹേതു അല്ലെങ്കിൽ യഥാർത്ഥ ഉറവിടം കാണാമറിയത്താണ് ഇന്നും അത് അജ്ഞാതമാണ് അതിപ്പോഴും ഒരു വലിയ ചോദ്യചിഹ്നമായി തുടരുകയാണ് പുറത്തു വരുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ട് അനുസരിച്ച് ചൈനയിൽ ഞായറാഴ്ച രണ്ട് കോവിഡ് മരണങ്ങൾ കൂടി റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് ഷാൻഡോങ് സിജുവാൻ എന്നിവിടങ്ങളിലാണ് ആ മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തതെന്ന് നാഷണൽ ഹെൽത്ത് കമ്മീഷൻ അറിയിച്ചിട്ടുണ്ട് നമുക്കറിയാം കോവിഡ് നിയന്ത്രണങ്ങൾക്കെതിരെയും പ്രതിഷേധം ശക്തമായതിനെ തുടർന്ന് ചില നഗരങ്ങളിൽ നിയന്ത്രണങ്ങളിൽ നേരിയ ഇളവ് ചൈന വരുത്തിയിരുന്നു ഇതിന് പിന്നാലെയാണ് രണ്ടു മരണങ്ങൾ കൂടി സ്ഥിരീകരിച്ചത് എന്നത് എടുത്തു പറയണം അതേസമയം മരിച്ചവരുടെ പ്രായം ഇവർ വാക്സിൻ സ്വീകരിച്ചിട്ടുണ്ടോ എന്നതിനെ കുറിച്ചുള്ള വിവരങ്ങൾ ഒന്നും നിലവിൽ ലഭ്യമല്ല നവംബർ ഇരുപതിനാണ് ചൈനയിൽ ആറു മാസത്തിനിടെ ആദ്യ കോവിഡ് മരണം റിപ്പോർട്ട് ചെയ്തത് രാജ്യത്തെ കോവിഡ് നിരക്ക് ഇപ്പോഴും ഉയർന്നു തന്നെയാണ് എന്നതും എടുത്തു പറയണം കുറച്ചു ദിവസങ്ങളായി ചൈനയുടെ കർശന കോവിഡ് നിയന്ത്രണത്തിനെതിരെ വ്യാപകമായിട്ടുള്ള പ്രതിഷേധമായിരുന്നു ഉയർന്നത് കോവിഡ് നിയന്ത്രണം പിൻവലിക്കണമെന്നും പ്രസിഡന്റ് ഷീ ജിൻപിങ് രാജിവയ്ക്കണമെന്നും ആവശ്യപ്പെട്ടിട്ടാണ് ഷാങ്ഹായ് ബെയ്ജിംഗ് അടക്കമുള്ള നഗരങ്ങളിലെ ആളുകൾ തെരുവിലിറങ്ങിയത് സിൻജിങ് മേഖലയിലെ ഉറുങ്കിയിലുണ്ടായ തീപിടുത്തത്തിൽ പേർ മരിച്ചതിന് പിന്നാലെയാണ് ഇക്കണ്ട പ്രതിഷേധങ്ങളൊക്കെ ശക്തമായത് ചൈനയിൽ ഏർപ്പെടുത്തിയിരുന്ന ലോക്ക്ഡൌൺ രക്ഷാപ്രവർത്തനം തടസ്സപ്പെടുത്തിയെന്ന് പ്രതിഷേധക്കാർ ആരോപിച്ചിരുന്നു വലിയ പ്രതിഷേധങ്ങൾക്കാണ് ചൈന സാക്ഷ്യം വഹിച്ചത് നിയന്ത്രണങ്ങൾക്ക് ഇളവ് നൽകിയതോടൊപ്പം തന്നെ ഭരണകൂടത്തിന്റെ സീറോ കോവിഡ് നയങ്ങൾക്കെതിരെ ഉടലെടുത്ത പ്രക്ഷോഭങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇന്റർനെറ്റിൽ അടിയന്തര നടപടികളോടുകൂടിയ ഏറ്റവും ഉയർന്ന തലത്തിലെ സെൻസർഷിപ്പ് ചൈന ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നും റിപ്പോർട്ടുണ്ട് ഇതുപ്രകാരം ഓൺലൈൻ സെൻസർഷിപ്പ് മറികടക്കാനുള്ള വി പി എൻ അടക്കമുള്ള എല്ലാ മാർഗങ്ങളും ചൈനീസ് ഭരണകൂടം നിയന്ത്രിക്കും പ്രതിഷേധക്കാർ ആശയവിനിമയത്തിനുപയോഗിക്കുന്ന വൈബോ വി ചാറ്റ് പോലുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ അധികൃതരുടെ കർശന നിരീക്ഷണത്തിലാണ് എന്നാൽ വി പി എൻ വഴി വിദേശ വെബ്സൈറ്റുകളിലേക്ക് ചിലരെത്തുന്നുണ്ട് സർക്കാരിന്റെ ഓൺലൈൻ നിരീക്ഷണം മറികടക്കാൻ ശ്രമിക്കുന്നവരുടെ എണ്ണവും കൂടിയിട്ടുണ്ട് ഇതോടെയാണ് ഓൺലൈൻ ഉള്ളടക്ക നിയന്ത്രണത്തിലെ ഏറ്റവും ഉയർന്ന തലമായ ലെവൽ വൺ ആരംഭിക്കാൻ ഭരണകൂടം തീരുമാനിച്ചതെന്നും റിപ്പോർട്ടുകളുണ്ട് അതേസമയം പ്രതിഷേധങ്ങളിൽ പങ്കെടുത്തവരെ അവരുടെ ഫോൺ ഡേറ്റ ട്രാക്ക് ചെയ്ത പോലീസ് പിന്തുടരുന്നതായും വിവരമുണ്ട് ചിലരെ തേടി പോലീസിന്റെ ഫോൺ കോളുകളും എത്തുന്നുണ്ട് അപകടം മുന്നേ കണ്ട ചിലരാകട്ടെ പ്രതിഷേധങ്ങളിൽ പങ്കെടുക്കുന്നതിന് മുന്നേ ഫോണുകൾ എയർപ്ലെയിൻ മോഡിലുമാക്കിയിരുന്നു ചൈനയിൽ കോവിഡ് അതിവേഗം പടരുന്ന സാഹചര്യത്തിൽ വൈറസ് ബാധിതരെ പാർപ്പിക്കാനായി വൻതോതിൽ ക്വാറന്റൈൻ കേന്ദ്രങ്ങളും താൽക്കാലിക ആശുപത്രികളും നിർമ്മിക്കുന്നതായും റിപ്പോർട്ടുണ്ടായിരുന്നു പതിമൂന്ന് കോടി ജനങ്ങൾ താമസിക്കുന്ന നഗരമായ ഗാങ്ഷുവിൽ രണ്ടര ലക്ഷം രോഗികളെ പാർപ്പിക്കാനുള്ള താൽക്കാലിക ക്വാറന്റൈൻ ആശുപത്രി സൗകര്യങ്ങളുടെ നിർമ്മാണവുമാണ് പുരോഗമിക്കുന്നത് നഗരത്തിൽ വലിയ തോതിലാണ് വൈറസ് പടർന്നു പിടിക്കുന്നത് കൂടുതൽ